നമസ്കാരം. ചെറിയ ഘടകകക്ഷികളെ ഏകീകരിക്കാൻ ഒരുങ്ങി LDF. പുതുതായി ചുമതലയെടുത്ത LDF കൺവീനർ EP ജയരാജൻ മുന്നണി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ചെറിയ ഘടകകക്ഷികളെ ലയിപ്പിച്ചുകൊണ്ട് മുന്നണി ശക്തി വർദ്ധിപ്പിക്കുകയാണ് CPMന്റെ പ്രധാന ലക്ഷ്യം. കേരള കോൺഗ്രസ് ബി, ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ് എസ് എന്നീ പാർട്ടികളോട് ലയിക്കാൻ LDF നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന കോൺഗ്രസ് എസിനെ NCPയുമായി ലയിപ്പിക്കാനും മുന്നണി നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനതാദളിനെയും ലോക്താന്ത്രിക് ജനതാദളിനെയും ഒന്നിപ്പിക്കാൻ CPM ശ്രമിച്ചിരുന്നു. എന്നാൽ LJDയുടെ ദേശീയ അധ്യക്ഷൻ ശരത് യാദവ് ലാലു പ്രസാദ് യാദവിന്റെ RJDയുമായി കഴിഞ്ഞ മാസം ലയിച്ചതിനാൽ ആ നീക്കം നടന്നില്ല. കേന്ദ്ര നീക്കത്തോട് എതിർപ്പുള്ള സംസ്ഥാന ഘടകം സമാജ്വാദി പാർട്ടിയുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നത് പരിശോധിക്കാൻ MV ശ്രേയാംസ്കുമാർ അധ്യക്ഷനായ കമ്മിറ്റി നിയോഗിച്ചിരുന്നു. ഒരു സീറ്റ് മാത്രമുള്ള DKC യുടെ ആന്റണി രാജുവും INL ന്റെ അഹമ്മദ് ദേവർകോവിലിനും 2.5 വർഷമാണ് മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത്. മുന്നണി നയമനുസരിച്ച് കേരള കോൺഗ്രസ് ബിയുടെ KV ഗണേഷ് കുമാറും കേരള കോൺഗ്രസ് കോൺഗ്രസ് എസിന്റെ രാമചന്ദ്രനും പകരം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കും. 11 മണ്ഡലങ്ങളിൽ ഘടകകക്ഷികളെ കൂട്ടിയിണക്കിയാണ് LDF വിജയം കൈവരിച്ചത്. എന്നാൽ NCPയിലും INL ലും വിഭാഗ്യത വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. INL ൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ AP അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ സമാന്തര കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. അഹമ്മദ് ദേവർകോവിലിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട്. CPM രണ്ട് വിഭാഗത്തെയും പിന്താങ്ങുന്നില്ല. ആഭ്യന്തര കലഹമാണ് NCPയും വലയ്ക്കുന്നത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ PC ചാക്കോക്കെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്ത് വരുന്നുണ്ട്. മറ്റൊന്ന്, മുസ്ലിം ലീഗിനെ LDF ലേക്ക് ക്ഷണിച്ച് ചർച്ചകൾക്ക് വഴിമരുന്ന് TP ജയരാജിന്റെ ആദ്യ ലക്ഷ്യം RSP ആണെന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ വന്നിരുന്നു. പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് പരാമർശിക്കാത്ത EP ജയരാജൻ എന്നാൽ RSP UDFൽ ദുർബലപ്പെടുകയാണും ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചിലതിങ്ങനെയാണ്: കോൺഗ്രസിന്റെ തകർച്ച തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുമെന്ന ഭയപ്പാടിലാണ് UDFലെ എല്ലാ ഘടകകക്ഷികളും. RSPയെ പോലുള്ള ഒരു പാർട്ടിയെ കോൺഗ്രസ് ഒന്നുമല്ലാതാക്കി. ഒരു കഷണമായി തീർന്ന RSP അവശേഷിക്കണോ? തീരുമാനിക്കേണ്ടത് അവരാണ്. ഇങ്ങനെയായിരുന്നു EP ജയരാജൻ പ്രതികരിച്ചത്. സ്വമേധിയ നശിക്കാൻ തീരുമാനിച്ചവർ നശിക്കുമെന്നാണ് UDFനെ കുറിച്ച് EP പറഞ്ഞത്. UDFലെ പ്രതിസന്ധി അത്രയേറെ രൂക്ഷമാണ്. കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. മുസ്ലിം ലീഗിനെ മുന്നണിയിൽ എടുക്കുന്ന ചർച്ചകളെ പോലും തള്ളിയ CPIക്കും RSPയോട് അതൃപ്തിയില്ല എന്നതിനാൽ EP ജയരാജിന്റെ നിലപാടുകൾക്ക് വലിയ രീതിയിലുള്ള വേഗത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിൽ RSPയെ പരിഗണിക്കുമ്പോൾ കുറച്ചുകൂടി സ്വീകാര്യമായിരിക്കുമെന്നാണ് CPIയുടെയും നിലപാട്. CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവാണ് ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.